ഹായ് ഫ്രണ്ട്സ് രജിനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ പിസ്സ ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റിന് പിസേൻ്റെ ഒരു ആണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു പേര് ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വറുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചാണ് ഇതിപ്പോൾ ഞാൻ ടർക്കിഷ് ആണ് വറുത്തേൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് ഏത് ചിക്കൻ വേണമെങ്കിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും മുളകും മഞ്ഞളും ഒക്കെ പുരട്ടി വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുത്ത് മതി പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിപ്പൊടിച്ചതാണ് പിന്നെ സവാളയാണ് എടുക്കുന്നത് സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുക സവാള എടുക്കുന്ന സമയത്ത് നമുക്ക് മസാല എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങും നമ്മളെടുക്കുന്ന സമയത്ത് എത്ര നമ്മൾ അത്ര കണക്കെന്നില്ല നമ്മൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ അതിലേക്ക് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് മല്ലിയില പുതിനീനയില കറിയേപ്പില ഒറിഗാനോ ഗരം മസാല പെപ്പറാണ് ടൊമാറ്റോ സോസും പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അതിലേക്ക് ഞാനിപ്പോൾ ഒലിവ് ഓയിൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒക്കെ ഒലിവോയിലാണ് കേട്ടോ ഇത് ഇട്ടതിന് ശേഷം ഉണിയൻ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് വാറ്റിയെടുക്കുകയാണ് ഒരു ട്രാൻസ്പാരൻ്റ് ആവുന്നവരെ നമുക്കതൊന്ന് വാറ്റിയെടുക്കാം അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ അപ്പോഴുള്ളൂ ഞാൻ വീഡിയോ എടുക്കുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോൾ ഇട്ടുകൊടുത്തത് പിന്നെ പച്ചമുളകും ഇഞ്ചി ൂടെ ഇട്ടുകൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് വഴുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല അപ്പോൾ അതിനൊരു ചെറിയ മഞ്ഞ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ള നമ്മൾ പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒരു സ്പൂണേ ഒരു ടേബിൾ സ്പൂണേ ഒഴിക്കുകയുള്ളൂ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പം ചിക്കൻ വറുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു മസാല പിടിക്കേണ്ട പണിയുള്ളൂ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകൾ ഇട്ട് കൊടുക്കുക മല്ലിയില പുതിനീനയില കറിവേപ്പില അപ്പോൾ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കൂടുതലിടുക ഇഷ്ടമല്ലെങ്കിൽ കുറച്ചിടുക എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ മോൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചവും കൂടെ ഇടുക പുഴുങ്ങിയിട്ട് നമ്മൾ ചൂടോടുകൂടി തന്നെ എല്ലാവർക്കും അറിയാമതിയാവും പക്ഷേ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ നമ്മൾ ഫോർക്ക് ഫോർക്കെടുത്തൊന്ന് ഉടക്കുമ്പോഴേക്ക് പെട്ടെന്ന് അത് മാഷായി കിട്ടും മാഷർ തന്നെ വേണമെന്നൊന്നുമില്ല ഇത് നന്നായിട്ട് ആ മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഇതൊട്ട് ഒന്നും കൂടെ അപ്പം പൊടികളൊക്കെ ഞാൻ അവസാനം ഇടുന്ന അതിൻ്റെ ഒരു സ്മെല്ല് അതിൽ തന്നെ നിൽക്കാനാണ് കേട്ടോ ഇതൊട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ നമുക്ക് അവസാനം ആണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഒറിഗാനോൻ്റെ ആ ഒരു സ്മെല്ലാണ് എൻ്റെ മുന്നിൽ എപ്പോഴും നിൽക്കുന്നത് ഒറിഗാനോ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം ഇവിടെ എല്ലാം ഇട്ട് വഴറ്റി ഉണ്ട് ഇനി നമുക്ക് ആ അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതിൽ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലോർ ആണ് ഇടുന്നത് ഒരു സ്പൂണ് കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ടില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇതിനി നമുക്ക് കോഴിമുട്ടേൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് ഒറിഗാനോ കയ്യിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം ഈ കോഴിമുട്ടക്കൂട്ടിലേക്ക് ഒഴി ാണ് അപ്പോൾ ഈ കോഴിമുട്ടേൻ്റെ ദിനു ഈ ഉറഗാനോൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവും ഇനി ഞാനിത് ബ്രെഡ് ക്രംസിനാണ് രണ്ട് മൂന്ന് ബ്രെഡ് പീസസ് എടുത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ രണ്ട് ഭാഗവും കളറ് മാറാതെ നമ്മളൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടാറണട്ടോ എന്നിട്ടാണ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് അതിന് ശേഷം നമുക്കത് ഈ ചൂടുള്ള പാനിലേക്ക് തന്നെ ഇട്ട് കുറച്ച് നേരം വെക്കുക അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് നല്ല ക്രിസ്പി ആയിട്ട് വരും ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇതിനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എത്രയാണോ വലിപ്പത്തിൽ ഞാനിപ്പം വളരെ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം ഞാനിത് എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടല്ല കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുക്കി പൊരിച്ചെടുക്കുന്നവരാണെങ്കിൽ കുറച്ച് വലിയതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ വളരെ കനം കുറച്ച് ചെറിയ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഒന്ന് ഉരുളയാക്കി എടുക്കാം നമുക്ക് അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം ഒരേപോലത്തെ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടത് ആദ്യം കൈകൊണ്ട് ഇങ്ങനെ കൈവെള്ളയിൽ തന്നെ വെച്ചിട്ട് പരത്തിയതിൻ്റെ ശേഷം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കനം കുറച്ച് ഇതുപോലെ പരത്തിയതിൻ്റെ ശേഷം ഇത് കോഴിമുട്ടയും ഈ പാലും കോൺഫ്ലവറും കൂടെയുള്ള ഈ മിക്സിലിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു എടുത്തതിന് ശേഷം നമുക്കത് ബ്രെഡ് ബ്ര ഇട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടി എടുത്തിട്ട് കാണിക്കാം അപ്പം എല്ലാം ഇതുപോലെ മുക്കെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് രീതിയിൽ വറുത്ത ഉണ്ടാക്കിയെടുക്കാം നല്ലവണ്ണം എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിൽ മു മുക്കിയിട്ട് പൊരിക്കുകയും ചെയ്യുക ഞാനിപ്പോൾ അങ്ങനെയല്ല കേട്ടോ പൊരിക്കുന്നത് ഇത് ഒലിവോയിൽ തന്നെ ഒലുവോയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒരു പാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് ഒന്ന് ഞെരിയിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ നമ്മൾ വേവിച്ചത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഉള്ളിലൊന്നും വേവാനില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് കട്ട്ലേറ്റ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കൽ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളതും ഒലിവ് ഓയിൽ തന്നെയാണ് ഈ ഒലിവ് ഓയിലൊഴിച്ച് അതിലിട്ട് അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യം നമുക്കൊന്ന് ക്രിസ്പി ആക്കി എടുക്കുക എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ ക്രിസ്പി ആക്കി എടുക്കുക ഇങ്ങനെ നമുക്ക് എല്ലാ കട്ട്ലേറ്റും വറുത്തെടുക്കാം ശരിക്കും എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് ഇതിന് വേറെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങളെപ്പോഴും മുക്കി പൊരിച്ചാൽ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഹെൽത്തി ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത് അസുഖമുള്ളവർക്കും പിന്നെ നമുക്ക് ദഹിക്കാനും ഒക്കെ എളുപ്പമാണ് ഇതേപോലെ എടുക്കുമ്പോൾ അപ്പം നമ്മൾ ആ കോൺഫ്ലോർ ചേർത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇതിൻ്റെ പുറത്തേത്തെ ലെയറ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക ചെറിയ തീലിട്ട് കുറച്ച് സമയം എടുത്ത് നമുക്കിതുപോലെ ചെയ്തെടുത്താൽ ഇനി ഒരു ഭാഗം ആയാൽ നമുക്ക് തിരിച്ച് മറിച്ചോട്ട് രണ്ട് ഭാഗം നല്ല ക്രിസ്പി ആക്കി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടുവെക്കുക കുറേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുവെക്കുക കുറേ ടിപ്സാണ് ഷോർട്ട് വീഡിയോയിലുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ഓരോ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ വരുന്നത് രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഒരു ഭാഗം കുറേ നേരം വെക്കുന്നതിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് തിരിച്ചോണം മറിച്ചോണം എടുക്കുക അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ നമ്മൾ വറുത്തെടുത്തതാണ് എല്ലാവരും ഇതുപോലെ പിസ്സ കട്ട്ലെറ്റ് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇത് കൂടി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവും ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു